പരിശുദ്ധാത്മാവ് ഈ തിരുബലിയുടെ ആദ്യ നിമിഷങ്ങളിൽ മക്കളിലേക്ക് കടന്നു വരട്ടെ. നിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത്, നിന്റെ ജീവിതം മാറ്റപ്പെടുന്നത്, നിന്റെ ജീവിതത്തിന് അനുഗ്രഹം നിറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളെ, നിന്റെ വേദനകളെ, ദുഃഖങ്ങളെ ഒക്കെ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവേ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് ആദ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള അവരുടെ പേരുകൾ പറഞ്ഞു പ്രാർത്ഥിച്ച് ഈ കോവിഡ് 19 ഈ തിന്മയുടെ സ്വാധീനം ദേശത്ത് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുത കവറുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന മക്കളിലേക്ക് ഇപ്പോൾ ദൈവത്തിലെ ശക്തി പ്രസരിക്കട്ടെ. എല്ലാ തകർച്ചകളിലേക്ക്, എല്ലാ തടസ്സങ്ങളിലേക്കും, എല്ലാ ബന്ധനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്തോളി വരട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നി പടരട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ദൈവമക്കളെ, ഒരു ഞായറാഴ്ച കൂടി വന്നണഞ്ഞിരിക്കുക. ആണ്ടുവട്ടത്തിലെ 25-ാമത്തെ ഞായറാഴ്ചയായി. ഏതാനും ഞായറാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിക്കും, ക്രിസ്മസിന് ഒരുങ്ങാൻ പോവാ. ഇനിയും ദേവാലയത്തിലെത്താൻ, ഇനിയും തിരുസന്നിധിയിലെത്താൻ, ഇനിയും ദിവ്യകാരനും സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ. ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കും. തിരുവലിയിൽ അടഞ്ഞുകിടക്കുന്ന ആലയങ്ങൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടട്ടെ. നിനക്കും തിരുവലിയിൽ എത്തുവാനായിട്ട്, ഈ അൾത്താരയിൽ ദിവ്യകാരനും സ്വീകരിക്കുവാനായിട്ട്, പാപങ്ങൾ ഏറ്റുമറയുവാനായിട്ട് ദൈവം വരം തരട്ടെ. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യം മക്കളിലേക്ക് ഇപ്പോൾ പ്രസരിക്കട്ടെ. അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവരെല്ലാം സുഖപ്പെടട്ടെ. ദൈവത്തിന്റെ കരുണ സകലരുടെ മേലും, സകല കുടുംബങ്ങളുടെ മേലും, ദേശങ്ങളുടെ മേലും ചെടിയപ്പെടട്ടെ. ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചു. ഈ തിരുവലിയിൽ ഒരു 3 നിയോഗങ്ങൾ ദൈവമക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ.
പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. തന്നെ വിളിച്ച് വീക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ച് വീക്ഷിക്കുന്നവർക്ക്
കർത്താവ് സമീപസ്ഥനാണ്. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവസൃഷ്ടിയുടെ മേ അവിടുന്ന് കരുണ ചൊരിയുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ പുത്രന്റെ വചനം ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം ഒരു ധനാഹ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്കും ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും
മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11 മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എങ്കിലും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്കു നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ. മിശിഹായിൽ പ്രിയ ദൈവമക്കളെ, ഏതാണ്ട് 1.5 വർഷമായി ദേവാലയങ്ങളിൽ ദൈവമക്കൾ എത്തിയിട്ട് ദിവ്യകാര്യം സ്വീകരിച്ചിട്ട് ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ട് വളരെ കുറച്ച് മക്കള് യൂട്യൂബിലൂടെയും ഓൺലൈനിലൂടെയുമുള്ള നിങ്ങളെ പോലെ കുറച്ച് പേര് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഈ ആഴ്ച എൻ്റെ അടുക്കിലേക്ക് വന്ന ഏതാനും വ്യക്തികളുടെ കാര്യം എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുക. ഏതാനും യുവാക്കന്മാരെ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നു. ഒരു യുവാവ് കടുത്ത നിരാശയിലൂടെ അവൻ കടന്നു പോവുക. ദൈവസന്നിധി വന്നുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാനുഭവമുള്ളൊരു കുഞ്ഞായിരുന്നു. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ, കുർബാന ഇല്ലാതായതോടെ, ശുശ്രൂഷകളില്ലാതായതോടെ ഞാൻ ആകെപ്പാട് തകർന്നുപോയി. ഇവൻ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത പാപങ്ങളിലേക്ക് ഞാൻ ചെന്ന് വീഴുക. എനിക്കിപ്പോ കടുത്ത നിരാശയാ, എനിക്കിപ്പോ ആത്മഹത്യാ പ്രവണതയാ, ഒരു യുവാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞത്, വേറൊരു യുവാവിനോട് പറഞ്ഞ, ഭ്രാന്തു പിടിക്കുക, വീട്ടിൽ വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത അസ്വസ്ഥതയാ, ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല, ആകെപ്പാടെ ഒരു സ്വസ്ഥതക്കേട്, ഒന്നും ശരിയാവുന്നില്ല, വല്ലാത്ത വിഷമം വരിക, നിരാശ വരിക, രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭ്രാന്തു പിടിക്കുക. ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക, ഭ്രാന്തു പിടിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു വ്യക്തി, മറ്റൊരു യുവാവ് ഏതാണ്ട് ഇതേ രീതിയിൽ 2-3 പേരെങ്കിലും ചുരുങ്ങിയത്, 3 അല്ല അതിൽ കൂടുതൽ പേരോട് ഈ 1-2 ആഴ്ചകൾക്കുള്ളിൽ ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യര്. ദൈവമക്കളെ, ഈ സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ചിന്ത ഇതാണ്, നിനക്ക് ദൈവത്തെ നഷ്ടപ്പെടുമ്പോ നിനക്കും നിന്റെ ജീവിതം നഷ്ടപ്പെടും. നിനക്ക് ദൈവത്തെ ഇല്ലാതാകുമ്പോ നിന്റെ ദൈവമക്കളെ ദിവ്യകാരുണ്യം മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത നൊമ്പരമായി. 2-3 ആഴ്ച മുമ്പ് പെട്ടെന്ന് ഓർത്ത് വന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിലവിളിച്ച് വള്ളി കയറി വന്നിരിക്കുക. അജോ, എനിക്ക് വയ്യായിരുന്നു, രാവിലെ എനിക്ക് അസ്വസ്ഥ, വൈകുന്നേരമായപ്പോ പള്ളി വന്നിരിക്കുക, എനിക്ക് വയ്യായിരുന്നു, എനിക്ക് പള്ളിയിൽ പോകാതെ പറ്റത്തില്ല, വീട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കി, ഞങ്ങൾ ദൂരെ എന്നങ്ങാണ്ട, അന്ന് ഈ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ഉള്ള സമയമാണ് ആ സ്ഥലത്ത്, അവിടുന്ന് അവർ ഒരു തരത്തിൽ ചാടി പള്ളി വന്നിരിക്കുക, എനിക്ക് പറ്റുന്നില്ല. ഇന്ന് പള്ളി വന്നില്ലെങ്കിൽ, ദൈവമക്കളെ, ഡു യു റിയലി മിസ് ഗോഡ്? നമ്മള് എന്നെ ഫണ്ടമെന്റലിസ്റ്റെന്നോ അല്ലെ വർഗീയവാദിയെന്നോ അല്ലെങ്കിൽ ആത്മീയ ഭ്രാന്തെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇതിനെ വിളിക്കുമായിരിക്കും. പക്ഷെ ദൈവങ്ങൾ ദൈവത്തെ മിസ് ചെയ്യുന്നു. കുർബാന കൂടാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അച്ഛന് കുർബാന ചൊല്ലാനായിട്ടുള്ള അനുവാദമൊക്കെ പിൻവലിച്ചാൽ ഗവൺമെന്റ് ഒക്കെ ഇനി ഒരു പള്ളിയിലും കുർബാന ചൊല്ലണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഭ്രാന്ത് പിടിക്കും, ഭ്രാന്ത് പിടിക്കും. ദൈവങ്ങളെ, ഭാഗ്യത്തിന് ഒരു പുരോഹിതനായതിന് ഒറ്റ ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ല. ഒരു കുർബാനയല്ല, ചിലപ്പോൾ 2-3 കുർബാനകൾ ഒരു ദിവസം ചൊല്ലേണ്ടി വരും. ഒരു ഭാഗ്യമായിട്ടും ഒരു അഭിഷേകമായിട്ടൊക്കെ ഞാൻ കാണുക. പക്ഷെ അനേകം ദൈവമക്കൾ, എൻ്റെ അമ്മയുൾപ്പെടെ, എത്ര നാളായിരുന്നു കുർബാനയ്ക്ക് കൂടിയിട്ട്, ശാലോമിലൂടെയും യൂട്യൂബിലൂടെയുള്ള ഈ ശുശ്രൂഷകളൊക്കെ അമ്മ കൂടുന്ന ആകെപ്പാടെ അനേകം പേര്, ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി ശരിക്കും ദാഹിക്കുന്ന അനേകം പേർക്ക് കുർബാന കിട്ടുന്നില്ല. സങ്കടപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്.
ദൈവ മക്കളെ, കാരണം ഇതാണ്, ദൈവമില്ലാതെ വരുമ്പോ ജീവിതം ഇല്ലാത്തതുപോലെ തോന്നല്, ദൈവമില്ലാതെ വരുമ്പോ ഒരു സമാധാനക്കേട്, ദൈവമില്ലാതെ വരുമ്പോ ഒരു അസ്വസ്ഥത, ദൈവമില്ലാതെ വരുമ്പോ ഒരു ദുഃഖം. ഈ ദിവസങ്ങളിൽ മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. ദേവാലയവുമില്ല, ദൈവവുമില്ല, ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി, ഒരു നിരീശ്വരവാദി എന്നൊക്കെ വേണം വിളിച്ചു. കഴിച്ചു പ്രാർത്ഥിക്കാനായിട്ട് ആരോ കൂട്ടിക്കൊണ്ടു വന്ന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആമേൻ പറയുക, ഒരു വിശ്വാസി പറയുന്ന ആമേന്റെ തീയല്ല മംഗളെ, 1000 മടങ്ങിന് തീയില്. എനിക്കൊന്ന് ദൈവം അനുവദിക്കുന്നതാ ഇത്. തിരുവചനം എന്ന് പറയാ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. നമ്മുടെ വിചാരം കർത്താവ് എടുത്തു, നമ്മൾ വെരി കൂൾ, വളരെ കൂളായിട്ട് നടക്കുക. നിനക്ക് ദൈവം ഉണ്ടല്ലെന്നാ ഇല്ലല്ലെന്നാ ദൈവ മക്കളെ, കർത്താവിന് വേണ്ടിയിട്ടുള്ള ദാഹം, എനിക്കെന്റെ കർത്താവ് വേണം, ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി. അപ്പോസ്തലൻ പറഞ്ഞില്ലേ 2 വായന അതല്ലായിരുന്നോ, എനിക്ക് ജീവിതം ക്രിസ്തു. ക്യാൻ യു സേ ഇറ്റ് ഫോർ മീ, ലൈഫ് ഈസ് ക്രൈസ്റ്റ്, പറയാൻ പറ്റുമോ? മരണം എനിക്ക് നേട്ടം, പറയാൻ പറ്റുമോ? അപ്പോസ്തലൻ പറയുക, ജീവനും മരണമുണ്ട്. അടുത്ത വാക്യം വളരെ ശക്തമാണ്, വളരെ ശക്തമാണ്. എന്നിട്ട് അപ്പോസ്തലൻ പറയുക, ഇതിന് രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു, എങ്കിലും എന്റെ ആഗ്രഹം മരിച്ചു ക്രിസ്തുവിനോടുകൂടി. ഐ ക്യാൻ യു സേ ഇറ്റ്, ഇപ്പോ എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ പ്രസംഗിച്ചോണ്ട് ഞാൻ പറയണം, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് നാളെ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നതോ, നാളെ ഒരു ശിശുഷം നടത്തുന്നതോ, ഒരു 50 കൊല്ലം കൂടി ജീവിച്ചിരിക്കുക, എനിക്ക് ഇപ്പം മരിച്ച എന്റെ കർത്താവിനോട് കൂടി ആകാൻ പറ്റിയാൽ അതെന്റെ ഭാഗ്യം, പറയാൻ പറ്റുമോ? ഈ കുർബാനയ്ക്ക് ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂർ മുമ്പ് ഒരു അമ്മയും മോളും കൂടെ വന്നായിരുന്നു. കൊച്ചിന്റെ ശരീരത്തിൽ ഒരു ട്യൂമർ, ആ കുടുംബത്തില് ക്യാൻസർ പാരമ്പര്യം. കൊച്ചു പെണ്ണ്, കുഞ്ഞു കൊച്ച് 15 വയസ്സ്, അവളെ കൊണ്ട് വന്നിരിക്കുക. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, കാരണം ഇന്നലെ വൈകുന്നേരം ഈ ട്യൂമർ കാണുന്ന ശരീരത്തിൽ. ഡോക്ടറെ അടുത്ത് ഇതുവരെ പോയില്ല, വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന് കരുത്തെന്താ? നമ്മുടെ ജീവിതം നമ്മൾ പലതും ഒക്കെ സ്വരുക്കൂട്ടുക മക്കളെ. നമ്മുടെ പദ്ധതികൾ ക്രിസ്തുവാണോ? ഈസ് ക്രൈസ്റ്റ് ഈസ് യുവർ പ്ലാൻ, ഈസ് ക്രൈസ്റ്റ് ഈസ് യുവർ പ്രോജക്ട്. ക്രിസ്തു നിന്നെ സ്വന്തമാക്കുന്ന, ക്രിസ്തുവിൽ ലയിച്ചു ചേരുന്ന, ക്രിസ്തുവിൽ അലിയുന്ന. അസീസി ഫ്രാൻസിസ് അസീസി പുണ്യാളിനെ പറ്റി പറയുമ്പോ പറയുന്നുണ്ട്, ജീവചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, ഒരു വിളക്കിലേക്ക് മറ്റൊരു വിളക്ക് ചേരുന്നത് പോലെ, ഒരു ദീപനാളത്തിലേക്ക് മറ്റൊരു ദീപനാളം. ലിയോ ബ്രദർ ഫ്രാൻസിസിന്റെ കൂട്ടുകാരനാ, കൂടെ നടന്ന സഹോദരന, തുണ സഹോദരന. ഇതാ ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാണുക, ഗുഹയില് ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ദൂരെ നിന്ന്. ഇതാ ലിയോ ബ്രദർ നോക്കുമ്പോ, ലിയോ ബ്രദർ പറയാ, ഒരു തീയിലേക്ക്, ഒരു തീനാവിലേക്ക് മറ്റൊരു തീനാവ് ചേരുന്നത് പോലെ. എന്ത് മനോഹരമാ മക്കളെ, ക്രിസ്തു മാത്രം, ക്രിസ്തു എല്ലാം ആകുന്ന ഒരു അനുഭവം. ദൈവങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ കരുത്ത, ക്രിസ്തുവോളെ കരുത്തുള്ള ആരാ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്? ക്രിസ്തുവിനോളെ ബലമുള്ള ആരാ ഈ ഭൂമിയിലൂടെ, ഈ മണ്ണിലൂടെ ചവിട്ടി നടന്നിട്ടുള്ളത്? ക്രിസ്തുവിനോളെ ബലമുള്ള ആരാണ് ഈ ലോകത്തിൽ സഹിച്ചിട്ടുള്ളത്? അപ്പോസ്തലൻ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തുവാ. Can you say it? ദൈവമക്കളെ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യം, നമുക്ക് പല പ്രയോറിറ്റീസ് ഉണ്ട്. Is Christ your first priority? ഈ പൗരോഹിത്യ ജീവിതത്തിലോ, സന്യാസി കുടുംബജീവിതം എവിടെയാ? ഈസ് ക്രൈസ്റ്റ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. അമ്മമാര് വരാറുണ്ട് ഇടക്കില്, പ്രത്യേകിച്ച് ഞാൻ ഈ 8 നോമ്പില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാ, നിയോഗങ്ങൾ എഴുതി കുറച്ചധികം പേരെന്റെ കൈ കൊണ്ട് തന്നു. ഈ നിയോഗങ്ങളില് ദൈവമക്കളെ, 90%ത്തിലധികം പ്രാർത്ഥന മുഴുവൻ മക്കൾ വിശുദ്ധരായി വളരാൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. രോഗം മാറാനല്ല, കൊച്ചു പരീക്ഷ പാസ്സാക്കാനല്ല, കൊച്ചു കാനഡയ്ക്ക് പോകാനല്ല, കൊച്ചിന്റെ കല്യാണം നടക്കല, എന്റെ കുഞ്ഞ്, ഞാൻ ഓരോ വ്യക്തി കുർബാനയ്ക്കുള്ള നിയോഗം എഴുതുന്നതാ, വിശുദ്ധരാകാൻ, എന്റെ മക്കൾ വിശുദ്ധരാകാൻ. ദൈവമക്കളെ, ജീവിതത്തില് നമുക്ക് ഈ ബലം കൊടുക്കാൻ പറ്റും, ദൈവത്തിന്റെ ഈ ബലത്തില് നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. അപ്പോസ്തലൻ പറയുക, ഇനി ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന്. തിരുവചനം പറയുന്നുണ്ടല്ലോ, യെശയ്യാ വചനത്തിന്റെ 55-ാം അധ്യായത്തില് തിരുവചനം, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. സങ്കീർത്തകൻ പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഇതാ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു.
വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ രാപകലില്ലാതെ ഞാൻ കണ്ണീര് ഇതാ കോരിച്ചൊരിയുന്നു. നമ്മളെ ദൈവവുമായിട്ടൊരു ബന്ധം, നിനക്ക് എന്തെങ്കിലും കിട്ടാനല്ലിത്, നിനക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനോ, നിനക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ, നിനക്ക് ക്രിസ്തുവിനെ കിട്ടാൻ. ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവം നിന്റെ കോട്ടയാവാൻ, ദൈവം നിന്റെ കാവൽക്കാരനാവാൻ, ദൈവം നിന്റെ സ്വന്തമാവാൻ. 145 സങ്കീർത്തനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എത്ര മനോഹരമാക്കളെ, തളർന്നു വീഴുമ്പോൾ കർത്താവെ എന്ന് വിളിച്ച തിരുവചനം തുടരുക. അവിടുന്ന് കൃപാലുവാണ്, കരുണാമയനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. ഏത് പാപം നീ ചെയ്തോട്ടെ, അവിടുന്ന് ക്ഷമിക്കും, അവിടുന്ന് കരുണാമയനാണ്, അവിടുന്ന് എല്ലാവർക്കും. ഹീസ് ഗുഡ് ടു എവരിബഡി. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ മഴ പെയ്യിക്കുന്നവനാ, വിശുദ്ധന്റെയും പാപിയുടെ മേൽ സൂര്യൻ ഉദിപ്പിക്കുന്നവനാ നിന്റെ ദൈവം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ വല്ലാതെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വിശുദ്ധരുടെ ദൈവം, വിശുദ്ധരുടെ ദൈവമല്ല മക്കളെ, സകല മനുഷ്യരുടെയും ദൈവമാവിടുന്ന്, സകല മനുഷ്യർക്കും വേണ്ടി വാവിട്ട് നിലവിളിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമയം. നീ ഹൃദയത്തിൽ തട്ടി വിളിച്ച ദൈവം വന്നു നീ. ഇനി ആര്, ഏത് ജാതി, ഏത് മതം, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ, നീ ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ, ന്യായമില്ലാത്തടത്ത് ദൈവം നിനക്ക് ന്യായം പാലിച്ചു തരും. ദൈവമക്കളെ, തിരുവചന സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു സുവിശേഷ ഉപമയാണ്, മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ്. ഒരു യജമാനൻ ജോലിക്കാരെ ജോലി സ്ഥലത്തേക്ക്, നമ്മൾ കാണുക 1 മണിക്കൂറിൽ കുറച്ച് വരും, ആദ്യ മണിക്കൂറിൽ എനിക്ക് വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 6 മണിക്ക് ജോലിക്ക് കുറച്ച് വരും. അവരോട് പറഞ്ഞു, ഒരു ധനാക തരാം. ഒരു ധനാക എന്ന് വെച്ചാൽ ഒരു ദിവസം ജീവിക്കാൻ വേണ്ട ചിലവ്, ആ പണം നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞ് ജോലി സ്ഥലത്തേക്ക് വിട്ടതാണ്. വീണ്ടും നമ്മൾ തിരുവചന കാണുകയാണ്, 3 മണിക്കൂറിൽ രാവിലെ 9 മണിക്ക് എത്തുമ്പോൾ ദേ വഴി കുറച്ച് പേര് നിൽക്കുന്നു. പിന്നെ 3 മണിക്കൂർ, 6 മണിക്കൂർ, ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമ്പോൾ ദേ കുറച്ച് പേര് നിൽക്കുന്നു. അവരോട് പറഞ്ഞു, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ. വീണ്ടും 9 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 3 മണിയായി. വീണ്ടും പറയും, 11 മണിക്ക് കുറച്ച് പേര് വീണ്ടും, വൈകിട്ട് 5 മണിക്ക് നിൽക്കുക കുറച്ച് പേര് വഴി. അവരോടും പറഞ്ഞു, നിങ്ങൾ പൊക്കൊള്ളാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക്. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്, ആര് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്നുവോ അവിടെ അവന് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കും. ഹി വിൽ പ്രൊവൈഡ് വാട്ട് എവർ യു നീഡ് ഇൻ ഹിസ് വിനിയാർഡ്. അവന്റെ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ, അവന്റെ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു സന്യാസിനി, അവന്റെ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കുടുംബനാഥൻ, കുടുംബനാഥ. അന്തോണി ശിവണി ആല തീർത്ഥാടന കേന്ദ്രത്തിൽ 800 ശുശ്രൂഷകരുടെ പേരുകളുണ്ട്, 800 ശുശ്രൂഷകരോളം, പകുതിയൊക്കെ വരുന്നുണ്ടാകും. ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം പെരുമഴ പെയ്യിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ പെരുമഴ, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ ആ മക്കളുടെ ജീവിതം. ദൈവം, ബി ഇൻ ഹിസ് വിനിയാർഡ്. എന്റെ മുൻ കർത്താവ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രഭാതത്തിലും വിളിക്കുക. നമ്മളെ വേറെ എങ്ങാണ്ടൊക്കെ ഇരിക്കുക മക്കളെ, നമ്മൾ വഴിയരികിലിരിക്കുക, നമ്മൾ ചന്ത സ്ഥലത്തിരിക്കുക, നമ്മൾ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ദുരിതത്തിന്റെ ഇടങ്ങളിൽ. കർത്താവ്, ഗോ ടു മൈ വിനിയാർഡ്. ആർ യു സിറ്റിംഗ് ഇൻ ഹിസ് വിനിയാർഡ്? ദൈവമക്കളെ, കർത്താവിന്റെ മുന്തിരിത്തോപ്പിലേക്ക് പോകാൻ. രണ്ട്, നോക്കിയേ, ഉച്ചവരെ പണിയില്ലാതിരിക്കുന്ന വ്യക്തി എന്തു പറയും? ഇന്നും കഷ്ടപ്പാടാണ്, ഇന്നും വീട്ടില് അടുപ്പിൽ തീ പുകയത്തില്ല, ദുരന്തത്തിലിരിക്കുക ഈ മനുഷ്യൻ. പക്ഷേ നിന്റെ ദൈവം, ഹി വിൽ കം ഈവൻ അറ്റ് ദ ലാസ്റ്റ് അവർ. അറിയണം മക്കളെ, നീ ദൈവത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ സ്വരത്തിൽ ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ, അവസാന മണിക്കൂറിലും നിന്റെ കർത്താവ് വരും. ഒരു വല്ലാത്ത ദുരന്തത്തില്, വല്ലാത്ത രോഗപീഠയില്, വല്ലാത്ത നിരാശയില്, വല്ലാത്ത തകർച്ചയില്, വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ദൈവ പൈതലായിക്കൊള്ളട്ടെ. ഹി വിൽ കം അറ്റ് ദ ലാസ്റ്റ് അവർ ആൻഡ് ഹി വിൽ പ്രൊവൈഡ് യു വാട്ട് എവർ യു നീഡ്. നിനക്ക് ആവശ്യമുള്ളത് നിന്റെ ദൈവം തരുമെന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച മക്കളെ ആഗ്രഹിച്ച് കർത്താവിനെ കണ്ടെത്താൻ പറ്റുന്ന സമയം ഇപ്പോൾ തന്നെ. നൗ ഈസ് ദ
word now കർത്താവിനെ കണ്ടെത്താൻ പറ്റുന്ന ഇപ്പോൾ now ഇപ്പോൾ തന്നെ ആഗ്രഹിക്കു മക്കളെ കർത്താവ് ദുഷ്ടൻ തന്റെ ദുഷ്ടമാർഗ്ഗങ്ങൾ ഉപേക്ഷിക്കട്ടെ തിന്മയിൽ കഴിയുന്നവൻ തന്റെ തിന്മകൾ ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവ കർത്താവിങ്കിലേക്ക് അവിടുത്തെ മുന്തിരി തോട്ടത്തിലേക്ക് തിരിയട്ടെ ജീവിതം ഒന്ന് കൊടുത്തേ മക്കളെ ഏത് വേദന ആയിക്കൊള്ളട്ടെ ഏത് വിഷമം ആയിക്കൊള്ളട്ടെ ഏത് ദുഃഖം ആയിക്കൊള്ളട്ടെ തകർച്ച ആയിക്കൊള്ളട്ടെ വെയിറ്റ് ഫോർ ഹിം ഹി വിൽ കം ഈവൻ അറ്റ് ദ ലാസ്റ്റ് അവർ അവസാനത്തെ മണിക്കൂറെങ്കിൽ അവസാനത്തെ മണിക്കൂറിലും നിന്റെ ദൈവത്തിന് വരാൻ പറ്റും ആദ്യ മണിക്കൂറുകളിൽ കൊടുത്ത അതേ അഭിഷേകവും അതേ അനുഗ്രഹവും അവസാന മണിക്കൂറിലെത്തുന്ന നിനക്ക് ലഭിക്കും ഇത് അവസാന മണിക്കൂറാണ് ഇത് അവസാന മണിക്കൂറാണ് ഇത് അവസാന മണിക്കൂറാണ് ഈ മണിക്കൂറിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ നിനക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്ന അഭിഷേകം വിശുദ്ധക്കും പ്രവാചകന്മാർക്ക് കൊടുത്ത അതേ അഭിഷേകം തന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത അഭിഷേകം രാപകലില്ലാതെ തന്നെ വിളിച്ചപേക്ഷിച്ചവർക്ക് കൊടുത്ത അഭിഷേകം ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുക ജീവിതം മുഴുവനും സമർപ്പിച്ച മക്കളെ ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും ഒക്കെ സമർപ്പിക്കുക അവിടുന്ന് എന്നോട് കരുണ കാട്ടട്ടെ അവിടുന്ന് ഒരു അവിടെ വിശ്വസിക്കുക അവൻ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടതൊരുക്കി നിനക്ക് വേണ്ടി വഴിയിൽ വരുന്ന കർത്താവ് നിനക്ക് വേണ്ടി വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന നിന്നെ തേടി വരുന്ന കർത്താവ് ഈ ദിവ്യബലിയിലൂടെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു ഒരു പുത്തൻ അഭിഷേകം ഒരു നിറവിന്റെ അനുഗ്രഹം നിനക്ക് തരാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് പങ്കുചേരാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിലെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു പൊതിയോ ശിലാദോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല കർത്താവും ജീവിതദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേൻ പ്രിയ സഹോദരങ്ങളെ നിന്നെ തേടി ഇതാ തെരുവിലേക്ക് ഇറങ്ങി വരുന്ന നീ ആയിരിക്കുന്ന ഇടത്തേക്ക് കടന്നു വന്ന് നിന്നെ പേര് ചൊല്ലി വിളിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാമോ എന്ന് നിന്നോട് ചോദിക്കുന്ന കർത്താവ് ആ തമ്പുരാന്റെ മുമ്പിൽ നിന്റെ ഹൃദയമൊന്ന് തുറന്നേ ജീവിതമൊന്ന് സമർപ്പിച്ചേ നല്ല ദൈവമേ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗപീഠം മൂലം ക്ലേശിക്കുന്നവർ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ ജോലി നഷ്ടപ്പെട്ടവർ പഠന കാര്യങ്ങളിൽ മറ്റ് മേഖലകളിലൊക്കെ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ COVID-19 മൂലം ക്ലേശിക്കുന്നു ലോകം മുഴുവൻ വേദനിക്കുന്ന വിഷമിക്കുന്ന എല്ലാ മക്കളോട് കരുണയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓ കർത്താവായ ദൈവമേ നല്ല ഇടയനായി ഈശോ തമ്പുരാനെ ഞങ്ങളുടെ ഇടയന്മാരായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും എല്ലാ പിതാക്കന്മാർ വൈദിക സന്യസ്ത ദൈവവിളിച്ച് എല്ലാവരുടെ മേലും കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് ദൈവമേ ഇടയനൊത്ത ഹൃദയം ദൈവമേ
നിരന്തരം ദൈവസന്നിധിയിൽ ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ കൊടുക്കുവാനുമുള്ള വരം അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങൾ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുകയും വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവര്, തകർന്ന കുടുംബ ബന്ധങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര്, മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവര്, ക്ലേശിക്കുന്നവര്, കരുണയാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകളിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐസിയുലും വെന്റിലേറ്ററും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചകളിൽ സർജറികൾക്ക് വിധേയരാകുന്നവര്, അപകടങ്ങളിൽപ്പെട്ട് കഴിയുന്നവര്, കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവര്, എല്ലാ രോഗികളോട് കരുണയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങളുടെയൊക്കെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ സഹോദരങ്ങളൊക്കെ മുഖങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഈ തിരുബലിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ അയൽപക്കത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഒരു 10 കുടുംബങ്ങൾ, നിങ്ങളുടെ സ്നേഹിതരായിട്ടുള്ള 10 പേർക്ക് വേണ്ടിയിട്ട് കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഇടവക വികാരിച്ചിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്. ഈശോയേ, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ കാര്യത്തിൽ കരുതലുള്ള ദൈവമാണ് നീ എന്ന് ഞങ്ങൾക്കറിയാം. ജോലിയില്ലാതെ ദൈവരാജ്യം നഷ്ടപ്പെട്ട് വഴിയിൽ നിൽക്കുമ്പോൾ അങ്ങ് വഴിയിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമല്ലോ. ഈ തിരുബലിയിൽ പങ്കെടുക്കുന്ന, കണ്ണീരോടെ വേദനയോടെ നിൽക്കുന്ന ഈ മക്കളെ നീ കൂട്ടിക്കൊണ്ട് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുപോയി ഈ മക്കൾക്ക് ആവശ്യമായത് അങ്ങ് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. അങ്ങേ ജനത്തിന്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ ക
ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പെസഹ രഹസ്യം വഴി അവിടുന്ന് നിർവഹിച്ച ഈ രക്ഷാകര കർമ്മം വിസ്മരണീയമായിരുന്നു. അതുവഴി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നുഖത്തിൽ നിന്ന് ഈ മഹത്വത്തിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പൗരോഹിത്യം, വിശുദ്ധ ജനം, സ്വന്തമാക്കപ്പെട്ട ജനം എന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങേ അത്ഭുതകൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ അന്ധകാരത്തിൽ നിന്ന് അങ്ങേ വിസ്മയനീയമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങളെ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പസ്തുലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങീ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങീ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമ്പിൽ നിൽക്കുവാൻ അങ്ങു തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നന്നുവേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കു ചൊല്ലിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, അങ്ങേക്കുദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിതരീതികളാലും പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ സംഭാവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പോകുവിൻ ദിവ്യ പൂജ സമാപിച്ചു ദൈവത്തിനു നന്ദി